ഗേളി മെക്കാനിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും റെഗുലർ ആയിട്ട് വണ്ടി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ കാലത്ത് വണ്ടി എടുക്കുന്നതിന് മുമ്പ് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യാൻ പോകുന്നത് കൂളന്റ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ഫോർഡിന്റെ ഫിഗോ ആണ്. അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് കൂളന്റ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി വേറെ ഏതെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ അതിന് റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലൊക്കെ ആയിട്ട് കൂളന്റ് കാണാം. അപ്പോൾ ഇതിന് നമുക്കൊരു മിനിമം മാക്സിമം ഒരു ലെവലുണ്ട്. അപ്പോൾ മാക്സ് മിനിമത്തിൻ്റെ മാക്സിമത്തിൻ്റെ ഇടയിലായിരിക്കണം നമ്മുടെ കൂളന്റിൻ്റെ ഫ്ലൂയിഡ് ലെവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇതേ ഞാനിവിടെ ഒന്ന് പയ്യൊന്ന് മൂവ് ചെയ്യാം, ഫ്ലൂയിഡിൻ്റെ ഒരു അനക്കം കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ടാണ് മാക്സ് വാല്യൂ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് മിന്നിൻ്റെ മാക്സിൻ്റെയും ഇടയിലോ അല്ലെങ്കിൽ മാക്സ് വാല്യൂ കറക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഫ്ലൂയിഡിൻ്റെ ചെക്ക് ഓക്കെ ആണ്. അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ നമ്മൾ കൂളന്റ് ചെക്ക് ചെയ്ത പോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡിനും ഒരു മിനിമം മാക്സിമം വാല്യൂ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലൂയിഡും ആ മിനിമം മാക്സിമത്തിനും ഇടയിലോ അല്ലെങ്കിൽ മാക്സ് പോയിന്റിലോ ആയിരിക്കണം. അപ്പോൾ അതും നമ്മൾ കാലത്ത് ചെക്ക് ചെയ്യേണ്ടതാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനുള്ള കാര്യമാണ് എൻജിൻ ഓയിൽ. അപ്പോൾ എൻജിൻ ഓയിൽ ഇവിടെയാണ് നമ്മൾ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുന്നത്. ഇതിനെയാണ് പറയുന്നത് ഡിപ് സ്റ്റിക്ക് എന്ന്. അപ്പോൾ ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ ഓയിലിൻ്റെ ലെവൽ കാണാൻ പറ്റും. ഇതുവഴിയാണ് നമ്മൾ എൻജിൻ ഓയിൽ ഒഴിക്കുന്നത്. ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഡിപ് സ്റ്റിക്കും. അപ്പോൾ ഇതൊന്ന് പയ്യെ പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഈ ലെവലാണ് മിന്നെന്ന് പറയുന്നത്. ഈ ഒരു ലെവൽസാണ് മാക്സിമം. ഇപ്പോൾ നമ്മുടെ എൻജിൻ ഓയിലിൽ ഇവിടം വരെ നമുക്ക് എൻജിൻ ഓയിലുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു മിന്നിനും മാക്സിനും ഇടയിലായ കാരണം ഇത് കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു ലെവൽ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് തിരിച്ചിതുപോലെ തന്നെ വയ്ക്കാം. അടുത്തതാണ് പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ്. ചിലപ്പോൾ നിങ്ങളുടെ വണ്ടികൾക്ക് ഈ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ഉണ്ടായിരിക്കില്ല. കാരണം പഴയ വണ്ടികൾക്കാണ് പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ഉള്ളത്. ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആയ കാരണം ഈ ഒരു ഫ്ലൂയിഡ് ചിലപ്പോൾ പ്രസൻ്റ് ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾക്ക് നമ്മൾ ഇതിൻ്റെയും കൂടെ മിനിമം മാക്സിമം നമ്മൾ കൂളൻറ്റും അതുപോലെ തന്നെ എൻജിൻ ഓയിലിൻ്റെയും ഇതുപോലെ ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ ചെക്ക് ചെയ്തതുപോലെ ഇതിനും ഒരു മിനിമം മാക്സിമം ഉണ്ട്. അപ്പോൾ ഇതും കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഈ മൂന്ന് കാര്യങ്ങൾക്കും ലീക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി കൊണ്ടുവന്ന് രാത്രിയാണ് പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിറ്റേന്ന് കാലത്ത് എഴുന്നേറ്റ് ഈ മൂന്ന് ഫ്ലൂയിഡിനും ലീക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനായിട്ട് വണ്ടിയുടെ താഴെ എന്തെങ്കിലും രീതിയിലുള്ള വാട്ടർ കണ്ടൻറ്റോ അതുപോലെ ഓയിൽ കണ്ടൻറ്റൊക്കെ കിടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എ സിയുടെ ഡ്രെയിൻഡ് ആയിട്ടുള്ള വാട്ടർ ഓൾറെഡി ചിലപ്പോൾ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ അതും ഇതും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പോൾ ഏതിനാണോ ലീക്ക് ഉള്ളതെന്നുള്ളത് നമ്മൾ ഓയിലാണോ വാട്ടറാണോ നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മൂന്ന് ദിവസത്തിനുള്ളിലെങ്കിലും റെഗുലറായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ഡേയ്സിലെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ചെക്കൊക്കെ ചെയ്തിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ബാറ്ററി വാട്ടറാണ്. അപ്പോൾ ഇതിന് 2 ടൈപ്പ് ബാറ്ററി ഉണ്ടാകും. ചിലപ്പോൾ കംപ്ലീറ്റ്ലി സീൽഡ് ആയിട്ടുള്ള ബാറ്ററി ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബാറ്ററി ഉണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ്ലി സീൽഡ് ആയിട്ടുള്ള ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അതിന് മെയിൻ്റനൻസ് വേണ്ട. അപ്പോൾ അത് നമ്മൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മളിപ്പോൾ കാണുന്ന പോലെ ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു കോയിൻ ഉപയോഗിച്ച് ഇതിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ബാറ്ററി വാട്ടറിൻ്റെ ലെവൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, നമുക്ക് ബാറ്ററി വാട്ടറിൻ്റെ ലെവൽ കാണാം. അപ്പോൾ ഇത് എംറ്റി ആവാൻ പാടില്ല, അതായത് ഡ്രൈ ആയിട്ട് കിടക്കാൻ പാടില്ല. എപ്പോഴും ഇതിനകത്ത് ഒരു വാട്ടർ ലെവൽ ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 മാസമൊക്കെ കൂടുമ്പോൾ ഈ ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് ബ്രേക്ക് പാഡ്സ്. ബ്രേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ബ്രേക്ക് പാഡ്സ്. അപ്പോൾ ബ്രേക്ക് ചെക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഇവിടെയാണ് ടയറിൻ്റെ ഇവിടെയായിട്ടാണ് ബ്രേക്ക് പാഡ്സ് വരുന്നത്. ഇപ്പോൾ നമ്മൾ വീൽ ക്യാപ്പ് ഊരിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അതിൻ്റെ അകത്ത് കാണുന്നതാണ് ബ്രേക്ക് പാഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തോരും ഉരഞ്ഞിട്ടുണ്ട്, ഉരഞ്ഞ് തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം എൻ്റെ കയ്യിൽ 3 ബ്രേക്ക് പാഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള ബ്രേക്ക് പാഡ്. ഫുള്ള് ഒട്ടും ഉരഞ്ഞ് തീരാത്ത ഫുള്ളായിട്ടുള്ള ബ്രേക്ക് പാഡാണിത്. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ലെവലിലേക്ക് ഉരഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് വരിക. അപ്പോൾ ഇതിനേക്കാളും ഒരു കുറച്ചുകൂടെ വേണമെങ്കിൽ ഒന്ന് ഉരഞ്ഞ് തീരുന്നവരെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം കുറച്ചുകൂടെ. പക്ഷേ അത് ഇത്രയും ആവാനായിട്ട് നമ്മളൊട്ടും വെയിറ്റ് ചെയ്യരുത്. കണ്ടോ, ഇവിടെ കണ്ടാൽ നമുക്കറിയാം ഒട്ടും തിക്നെസ് ഇല്ല. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതിലും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു രീതിയിലാണ് മാറ്റുന്നത്. കുറച്ചുകൂടെ വേണമെങ്കിൽ ഉരയാം. അപ്പോൾ ഈ ഒരു രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, കണ്ടോ, തിക്നെസ്സിൻ്റെ ഡിഫറൻസ്. ഇത് ഇത്രയും തിക്നെസ് ഉണ്ടാണെന്നാണ് ഉരഞ്ഞുരഞ്ഞ് ഇത്രയും ആയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ
മാറ്റേണ്ടതാണ്. പിന്നെ അടുത്തത് അതിന്റെ കൂടെ തന്നെ നമുക്ക് ബ്രേക്ക് ഡിസ്കും ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ഡിസ്ക് ഈ കാണുന്നതാണ് ബ്രേക്ക് ഡിസ്ക്. അപ്പോൾ ഇതിന്റെ നമുക്ക് വേണമെങ്കിൽ ഈ തിക്നെസ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അതും വേണമെങ്കിൽ മാറ്റേണ്ട ടൈം ആവുമ്പോൾ ഉരഞ്ഞു തീരുന്നതനുസരിച്ച് ബ്രേക്ക് ഡിസ്കും ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ ബ്രേക്ക് ഡിസ്കിനെ പറ്റി വലിയ നമുക്ക് പരിചയമില്ല, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് ബ്രേക്ക് ഡിസ്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാം മിനിമം മാക്സിമം വാല്യൂസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 20 ആണ് മിനിമം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ഈ ഉരഞ്ഞു തീരുന്നതനുസരിച്ചാണ് നമ്മൾ ബ്രേക്ക് ഡിസ്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വാഷർ ഫ്ലൂയിഡാണ്. അപ്പോൾ ഇതാണ് വാഷർ ഫ്ലൂയിഡ്. ഇവിടെ നമ്മൾ തുറന്നു പോയി കഴിഞ്ഞാൽ കാണാം വാട്ടർ ലെവൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനകത്ത് ഏകദേശം ഇത്രയും ലെവലുണ്ട്. ഇത് നമുക്ക് നിറയെ വരെ ഒഴിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഈ ഒരു വാട്ടർ ലെവലൊക്കെ വാഷർ ഫ്ലൂയിഡിൻ്റെ വാട്ടർ ലെവൽ എന്തായാലും ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിനി അടുത്തായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ കാര്യങ്ങളാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് റേഡിയേറ്റർ ഫാനാണ്. ഇത് ഇവിടെ നമുക്ക് കാണാം ഇതാണ് റേഡിയേറ്റർ ഫാൻ. അപ്പോൾ റേഡിയേറ്റർ ഫാൻ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ വണ്ടി ഒന്ന് ഓണാക്കിയിട്ട് എ സിയും കൂടെ ജസ്റ്റ് ഒന്ന് ഓണാക്കുകയാണ് വേണ്ടത്. അപ്പോൾ എ സിയും കൂടെ ഓണാക്കി കഴിയുമ്പോൾ റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടി ഓണാക്കാം. നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എ സി ഓണല്ല. അപ്പോൾ ഞാൻ എ സിയും കൂടെ ഒന്ന് ഓണാക്കാം. പേസിങ് കൂടെ ഓൺ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇതാണ് നമ്മൾ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വേണ്ടിയിട്ടുള്ള ചെക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ വണ്ടി ഓണാക്കുമ്പോൾ നോർമലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വണ്ടി ഓണാക്കിയപ്പോൾ ഇതിൻ്റെ ഓൾട്ടർനേറ്റർ ബെയറിംഗ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു മൂളക്കൻ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റി. അപ്പോൾ അതുപോലെയുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഇതുപോലെയുള്ള പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.